റെനേസൻസ് അഥവാ നവോത്ഥാനം, അത് ഫ്രഞ്ച് ടേമാണ്. പുനരുത്ഥാനം, പുനർജീവനം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. എന്ന് പറഞ്ഞാൽ മിഡിൽ ഏജസിലുണ്ടായിരുന്ന അക്രമങ്ങൾ, വാറുകൾ, ഇതിൽ നിന്നൊക്കെ മാറിക്കൊണ്ട് പുതിയൊരു ജീവിതം, ബൗദ്ധികവും ബുദ്ധിപരവും ആർട്ടിലും കൾച്ചറിലുമൊക്കെ തുടങ്ങി പുതിയൊരു നൂതനമായിട്ടുള്ളൊരു ശൈലി രൂപപ്പെട്ടു വന്ന അതിനെയാണ് റിനേസൻസ് അഥവാ പുനരുത്ഥാനം എന്ന് പറയുന്നുള്ളത്. മാത്രമല്ല മിഡീവൽ കാലഘട്ടത്തിൽ നിന്നുള്ള മോഡേൺ എറയിലേക്കുള്ളൊരു മാറ്റം കൂടി ഈ റിനേസൻസ് സാധ്യമാക്കിയതാണ്. റോമൻ എംപയറിൻ്റെ വീഴ്ച മുതൽ തുടർന്നങ്ങോട്ട് റിനേസൻസ് പോലെ മറ്റൊന്നും വെസ്റ്റേൺ സൊസൈറ്റിയെ സ്വാധീനിച്ചിട്ടില്ല. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ ഉത്ഭവം എന്ന് നോക്കാം. ആദ്യമായിട്ട് ഈ ഒരു റിനേസൻസ് എന്നുള്ള പദത്തെ ഈ ഒരു അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് ജൂൾസ് മിഷ്ലേറ്റ് എന്ന് പറയുന്ന 19 ചരിത്രകാരനാണ്. അദ്ദേഹം പറയുന്നതനുസരിച്ചിട്ട് 14 ഇറ്റലിയിൽ നിന്നാണ് ഈ ഒരു പ്രതിഭാസം ആദ്യം ഉടലെടുക്കുന്നത്. പിന്നീടത് മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുകയായിരുന്നു. അതിൻ്റെ മൂല കാരണമെന്ന് പറയുന്നത് കോൺസ്റ്റാൻറ്റിനോപ്പിനെ ഓട്ടോമൻ എംപയർ പിടിച്ചെടുക്കുന്നത് മുതലാണ്. അവിടെ നിന്നും ഫ്ലീ ചെയ്ത, അവിടെ നിന്നും അഭയം തേടിക്കൊണ്ട് അവിടെ നിന്നും തിരിഞ്ഞുപോയ യൂറോപ്യൻസ് പിന്നെ മറ്റു പല യൂറോപ്യൻ രാജ്യങ്ങളിൽ അഭയം പ്രാപിക്കുകയും അവിടെ നിന്ന് പുതിയ പുതിയ ഭൗതികമായിട്ടുള്ള നിലവിലുണ്ടായിരുന്ന ഒരു ഫ്യൂഡൽ സംവിധാനത്തിനെതിരായിട്ട് പുതിയൊരു രീതിശാസ്ത്രം രൂപപ്പെടുത്തുകയും ചിന്തകൾ രൂപപ്പെടുകയും അങ്ങനെ പുതിയൊരു റിനേസൻസ് എന്നുള്ളൊരു നവോത്ഥാനം എന്നൊരു മൂവ്മെൻറ്റ് തന്നെ രൂപപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. വിദ്യാഭ്യാസം, പാണ്ഡിത്യം, അറിവന്വേഷിക്കുക, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള അറിവും ബുദ്ധിയും ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രത്യേകതകളായിരുന്നു റിനേസൻസിനെ, നവോത്ഥാനത്തിനെ മുമ്പുണ്ടായിരുന്ന കാലത്തിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. മാത്രമല്ല പ്രത്യേകിച്ച് ടെക്നോളജിയുടെ കണ്ടുപിടുത്തങ്ങളാണ് ഈ ഒരു റിനേസൻസിനെ സജീവമാക്കുന്നത്. അതിലേറ്റവും പ്രധാനമായിട്ട് ഗുട്ടൻബർഗിൻ്റെ പ്രിൻറ്റിംഗ് കണ്ടുപിടുത്തമാണ് വലിയൊരു വിപ്ലവം തന്നെ ഈ ഒരു മേഖലയിൽ ഉണ്ടാക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മധ്യകാലത്ത് നിരാശയും യുദ്ധവുമായിരുന്നു ഉണ്ടായിരുന്നുവെങ്കിൽ മോഡേൺ കാലഘട്ടത്ത്, പ്രത്യേകിച്ച് റിനേസൻസ് പീരീഡിൽ, എല്ലാം കാര്യങ്ങളൊക്കെ ഏകദേശം സ്റ്റേബിളായിരുന്നു, പക്വമായിരുന്നു. മധ്യകാലത്തുണ്ടായിരുന്ന മനുഷ്യൻ്റെ ശോചനീയാവസ്ഥയിൽ നിന്നും മാറി സജീവമായ ഒരു മനുഷ്യനെ രൂപപ്പെടുത്തിയെടുക്കുക എന്നതായിരുന്നു ഏറ്റവും പ്രധാനമായിട്ടും റിനേസൻസിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. മാത്രവുമല്ല ക്ലാസിക്കൽ കാലഘട്ടങ്ങളിലുള്ള ചിന്തകളെ പുനരുജ്ജീവിപ്പിക്കുക എന്നതാണല്ലോ റിനേസൻസ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ആ ഒരു പഴയ ക്ലാസിക്കൽ കാലഘട്ടത്തിലേക്ക് മടങ്ങിപ്പോവുക, അതിൻ്റെ പ്രതാപത്തെ തിരിച്ചുപിടിക്കുക എന്നതായിരുന്നു ഈ ഒരു റിനേസൻസിലെ പ്രധാനപ്പെട്ട ലക്ഷ്യവും. റിനേസൻസ് കാലഘട്ടത്ത് രൂപപ്പെട്ടു വന്നിട്ടുള്ള, ഉടലെടുത്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലിറ്റററി വർക്കാണ് ഡാൻ്റെയുടെ ഡിവൈൻ കോമഡി എന്ന് പറയുന്നത്. വലിയൊരു 15,000 വരികളിൽ ഉൾക്കൊള്ളുന്ന വലിയൊരു കഥന രൂപത്തിലുള്ള, കാതിക രൂപത്തിലുള്ള, സാങ്കല്പികമായിട്ടുള്ള ഒരു കവിതയാണ് ഡിവൈൻ കോമഡി. അതിനകത്ത് സ്വർഗത്തെയും നരകത്തെയെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ദൈവശാസ്ത്രവും ഗ്രീക്ക് റോമൻ മിത്തുകളും അടങ്ങിയ, അതേപോലെ തന്നെ ആ ഒരു സമകാലിക പൊളിറ്റിക്സിനെയൊക്കെ ചർച്ച ചെയ്യുന്നതായിരുന്നു ആ ഒരു കവിത എന്ന് പറയുന്നത്. അതിന് വളരെയധികം ഇറ്റാലിയൻ ലാംഗ്വേജിൽ തന്നെ ഏറ്റവും വലിയൊരു ലിറ്റററി വർക്കായി കണക്കാക്കപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നീട് അങ്ങോട്ട് ചോസർ, മിൽട്ടൺ, ബ്ലേക്ക് പോലത്തെ പ്രധാനപ്പെട്ട സാഹിത്യകാരന്മാർക്ക് സ്വാധീനിച്ച ഒരു വർക്ക് കൂടിയായിരുന്നു ഡാൻ്റെയുടെ ഡിവൈൻ കോമഡി എന്ന വർക്ക്. ചോസറിൻ്റെ കാൻറ്റർബറി ടെയിൽസ് പോലും ഈ ഒരു ഡിവൈൻ കോമഡിയെ സ്വാധീനിച്ചിട്ടാണ്, അതിൽ നിന്ന് ഇൻഫ്ലുവൻസ് ഉൾക്കൊണ്ടിട്ടാണ് എഴുതപ്പെട്ടിട്ടുള്ളതെന്നും ചിലർ പറയുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് റിനേസൻസ് ഹ്യൂമനിസം, അതായത് റിനേസൻസിലുണ്ടായിരുന്ന ഹ്യൂമനിസം എന്നൊരു കൺസെപ്റ്റാണ്. ഹ്യൂമനിസം എന്ന ആശയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യ കേന്ദ്രീകൃത സിദ്ധാന്തമെന്ന് ചുരുക്കി പറയാം. മനുഷ്യനെ കേന്ദ്ര കഥാപാത്രമാക്കി നിർത്തുന്ന ഒരു ആശയ സംഹിതയാണത്. എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്തൊക്കെ, എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് മധ്യകാലഘട്ടത്ത് ദൈവകേന്ദ്രീകൃതമായിരുന്നു മനുഷ്യൻ്റെ ഒരു വേൾഡ് വ്യൂ അല്ലെങ്കിൽ ലോകവീക്ഷണം എന്ന് പറയുന്നത്. എല്ലാം ദൈവത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യാഖ്യാനിക്കുന്ന ഒരു രീതിയായിരുന്നുവെങ്കിൽ റിനേസൻസോടുകൂടി മനുഷ്യ കേന്ദ്രീകൃത സിദ്ധാന്തം വരികയും മനുഷ്യനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നിയമങ്ങൾ രൂപപ്പെടുത്തുന്നൊരു രീതിശാസ്ത്രമുണ്ടായി. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ബുദ്ധി, അവൻ്റെ യുക്തി, ലോജിക്ക് ഇതൊക്കെ വെച്ചുകൊണ്ട് എല്ലാത്തിനെ അളക്കാനും മനസ്സിലാക്കാനും
അന്ധമായിട്ടുള്ള വിശ്വാസവും ദൈവവിശ്വാസത്തിലൂടെ ഉണ്ടാകുന്ന പ്രതിഭാസങ്ങളെയൊക്കെ അവർ ചോദ്യം ചെയ്യുകയും നിരാകരിക്കുകയും ചെയ്യുന്നൊരു രീതി ഉണ്ടായി. പെട്രാർക്കാണ് ഇത് ഫാദർ ഓഫ് ഹ്യൂമാനിസമായിട്ട് അറിയപ്പെടുന്നുള്ളത്. മനുഷ്യന് കേവലം ഒരു വിധിയുടെ കളിപ്പാവയായിട്ട് വിട്ടുകൊടുക്കുന്നതിനപ്പുറത്തേക്ക് അവൻ്റെ വിധികൾ നിർണ്ണയിക്കുന്നത് അവൻ തന്നെയാണ് അവൻ്റെ വിധികൾ ഉണ്ടാക്കുന്നത് എന്ന് മനസ്സിലാക്കുകയും പ്രകൃതിയുടെ ഒരു പ്രൊഡക്റ്റാണ് യൂണിവേഴ്സ് എന്ന് മനസ്സിലാക്കുകയും സയൻസിലൂടെയും ടെക്നോളജിയുടെയും പ്രകൃതിയെ നമുക്ക് വശത്താക്കാനും അതിനെ വ്യാഖ്യാനിക്കാനും സാധിക്കുമെന്നും വിശ്വസിക്കുന്ന ഒരു സിദ്ധാന്തമാണ് ഹ്യൂമാനിസം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് പഴയ കാലഘട്ടത്തെ ഗ്രീക്ക് ലാറ്റിൻ ചിന്തകരെയും അവരുടെ ഫിലോസഫിയൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ ഈ ഒരു കാലഘട്ടത്ത് ഹ്യൂമനിസ്റ്റുകൾ ശ്രദ്ധിച്ചത്. എന്താണ് മനുഷ്യൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നതും മനുഷ്യൻ്റെ ലക്ഷ്യമെന്താണെന്നും ഹ്യൂമനിസ്റ്റുകൾ ചോദിച്ചു കൊണ്ടേയിരുന്നു. മാത്രവുമല്ല മനുഷ്യൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ അവൻ്റെ സാമൂഹിക ജീവിതങ്ങളൊക്കെ നിർണ്ണയിക്കേണ്ടത് അവൻ തന്നെ മനസ്സിലാക്കിയതനുസരിച്ചാണ്, അവൻ തന്നെ നിർണ്ണയിക്കുന്ന അവൻ തന്നെ ഉണ്ടാക്കുന്ന നിയമങ്ങളനുസരിച്ചാണെന്ന് പറയുകയും അതിലൂടെ ദൈവത്തെ തന്നെ ചോദ്യം ചെയ്യുന്നൊരു രീതിയിലേക്ക് ഹ്യൂമനിസ്റ്റുകൾ എത്തിച്ചേരുകയും ചെയ്തു. മാത്രവുമല്ല സെൽഫിനെ കേന്ദ്രീകരിച്ചുകൊണ്ട്, സ്വത്വത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു രീതിശാസ്ത്രമായിരുന്നു ഇവർ മുന്നോട്ട് വെച്ചത്. അതുപോലെ തന്നെ മനുഷ്യൻ്റെ വികസനത്തിന് കാരണമായിട്ടുള്ള സയൻസിൻ്റെയും അതേപോലെ തന്നെ ലിറ്ററേച്ചർ, ആർട്ട് തുടങ്ങിയിട്ടുള്ള കലാ ആവിഷ്കാരങ്ങളെയും അവതരിപ്പിക്കാൻ ഹ്യൂമനിസ്റ്റുകൾ മുന്നോട്ട് വന്നു. ഇനി റിനേസൻസ് മാൻ. റിനേസൻസ് മാൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റിനേസൻസ് ആവശ്യപ്പെടുന്ന പ്രീറിക്വസൈറ്റ് ആയിട്ടുള്ള ക്വാളിറ്റികളൊക്കെ മേളിച്ചാളെന്ന. റിനേസൻസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചു സാഹിത്യത്തിലും അതേപോലെ തന്നെ കലയിലും വിദ്യാഭ്യാസത്തിലും കച്ചവടങ്ങളിലൊക്കെ വികാസമുണ്ടായ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായ ഒരു കാലഘട്ടമാണ് എന്ന് വിശേഷിപ്പിച്ചു. എന്നാൽ ഈ വിശേഷങ്ങളൊക്കെ അടങ്ങിയ ഏതൊരാളുണ്ടോ അയാളെ റിനേസൻസ് മാൻ എന്ന് വിളിക്കാം. അത്തരത്തിൽ വിളിക്കപ്പെട്ടിരുന്നായിരുന്നു ലിയോണാർഡോ ഡാവിഞ്ചി എന്ന് പറയുന്ന ആൾ. കാരണം മൂപ്പരൊരു പോളിമാത്തായിരുന്നു, ബഹുഭാഷാ പണ്ഡിതനായിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം പെയിൻറ്റിങ്ങിൽ കഴിവ് തെളിയിച്ചയാളാണ്. അതിനപ്പുറത്തേക്ക് മറ്റു കലവിരുദുകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതേപോലെ തന്നെ ആർക്കിടെക്ചറുകൾ, അതേപോലെ തന്നെ വാസ്തുകല, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ആർട്ട് ഫോമുകളിലും, അതിനു പുറമെ അദ്ദേഹത്തിനൊരു എൻജിനീയറും കൂടിയായിരുന്നു. അതേപോലെ ശാസ്ത്രീയമായിട്ടുള്ള ഒരുപാട് കണ്ടുപിടുത്തങ്ങളും അദ്ദേഹത്തിൻ്റെ പേരിലായിട്ടുണ്ട്. ഈ അർത്ഥത്തിലേക്ക് പൂർണ്ണാർത്ഥത്തിൽ റിനേസൻസ് മാൻ എന്ന് വിളിക്കാൻ പറ്റുന്ന ആളാണ് ഡാവിഞ്ചി. അതേപോലെ തന്നെ മറ്റൊരാളാണ് മിഷെലാഞ്ചലോ എന്ന് പറയുന്ന ആൾ. അദ്ദേഹം പെയിൻറ്റിങ്ങിലും ആർക്കിടെക്ചറിലും സ്കൾപ്ചറിങ്ങിലൊക്കെ വാസ്തുകലയിലൊക്കെ വളരെയധികം മികവ് പുലർത്തിയ ആളായിരുന്നു, വാസ്തുശില്പങ്ങളിലേക്ക്. ഇനി ഇംഗ്ലീഷ് റിനേസൻസ്. ഇംഗ്ലണ്ടിൽ റിനേസൻസ് എത്താൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അല്പം താമസിച്ചിരുന്നു. 15-ാം നൂറ്റാണ്ട് ആകുമ്പോഴൊക്കെയാണ് റിനേസൻസിൻ്റെ അലവരികൾ ഇംഗ്ലണ്ടിൽ കണ്ടുതുടങ്ങിയിട്ടുള്ളത്. എന്നാൽ ഇറ്റലിയിൽ കൂടുതലും സ്കൾപ്ചറും പെയിൻറ്റിങ്ങും ആയിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഇംഗ്ലണ്ടിൽ പ്രത്യേകിച്ച് മ്യൂസിക്കും അതേപോലെ തന്നെ സാഹിത്യവുമായിരുന്നു ഇംഗ്ലണ്ടിൽ റിനേസൻസിൻ്റെ പ്രത്യേകതകളായിട്ട് നിലകൊണ്ടിരുന്നത്. വാർ ഓഫ് റോസസ് എന്നൊരു യുദ്ധം അവസാനിച്ചതിന് ശേഷം ട്യൂഡർ വംശജന്മാർ, ട്യൂഡർ ഡൈനാസ്റ്റി 1485 അധികാരത്തിൽ ഏൽക്കുന്നതോടുകൂടിയിട്ടാണ് ഇംഗ്ലണ്ട് റിനേസൻസ് തുടങ്ങിയെന്ന് പറയാൻ പറ്റും. ഹൗസ് ഓഫ് യോർക്കും ഹൗസ് ഓഫ് ലാങ്കസ്റ്ററും തമ്മിലുണ്ടായിട്ടുള്ള തർക്കത്തിൻ്റെ, യുദ്ധത്തിൻ്റെ പേരായിരുന്നു വാർസ് ഓഫ് റോസസ് എന്ന് പറയുന്നത്. ആ ഒരു കുടുംബത്തിൻ്റെ, രാജകീയ കുടുംബത്തിൻ്റെ അവരുടെ ബാഡ്ജിൽ നിന്നാണ് ഈ ഒരു യുദ്ധത്തിന് വാർ ഓഫ് റോസസ് എന്നൊരു പേര് തന്നെ വന്നിരുന്നത്. കാരണം അതൊരു വെളുത്തിട്ടും അതേപോലെ തന്നെ റെഡിലും ഉണ്ടായിരുന്ന റോസ്, വെള്ള റോസും അതേപോലെ തന്നെ റെഡ് റോസും ആയിരുന്നു പരസ്പരം രണ്ട് വിഭാഗങ്ങളും ധരിച്ചിരുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് അവർ വാർസ് ഓഫ് റോസസ് എന്ന പേരിൽ അതറിയപ്പെട്ടത്. അതിനുശേഷമാണ് ഈ ഒരു റിനേസൻസ് ഇംഗ്ലണ്ടിൽ വരുന്നത്. അടുത്തതായിട്ട് ദി ഓക്സ്ഫോർഡ് റീഫോമേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു കൂട്ടം, അവരാണ് റിനേസൻസിന് ഇംഗ്ലണ്ടിലോട്ട് പരിചയപ്പെടുത്തുന്നത്. ഇംഗ്ലണ്ടിലേക്ക് റിനേസൻസ് പരിചയപ്പെടുത്തിയ കൂട്ടരെ ഓക്സ്ഫോർഡ് റിഫോമേഴ്സ് എന്ന് വിളിക്കുന്നു എന്ന് തിരിച്ചും പറയാം. ഇവർ റിനേസൻസിലെ ഹ്യൂമനിസം എന്നതിനോടൊപ്പം തന്നെ റിലീജിയസ് റിഫോം എന്നൊരു പരിപാടിയും കൂടി, അതായത് മതപരിഷ്കരണം കൂടി ഇവർ ഏറ്റെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ രൂപത്തിൽ മതപരിഷ്കരണം കൂടി ഇതിൻ്റെ ഭാഗമായിരുന്നു. അതുകൊണ്ട് തന്നെ ദ പ്രീസ്റ്റ് ജോൺ കോളറ്റ് എന്ന് പറയുന്നതാണ് സെൻറ് പോൾസ് ഗ്രാമർ സ്കൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രാമർ സ്കൂൾ തന്നെ
ഉണ്ടാക്കുകയും അതിലൂടെ ക്ലാസിക്സ് പഠിപ്പിക്കാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു. അതേപോലെ തന്നെ ഡച്ച് സ്കോളറായിട്ടുള്ള എറാസ്മസ് അദ്ദേഹത്തിൻ്റെ ദ പ്രൈസ് ഓഫ് ഫോളി എന്ന വിഷയത്തിലൂടെ എന്ന വർക്കിലൂടെ അദ്ദേഹത്തിൻ്റെ വർക്കിലൂടെ ചർച്ചിൻ്റെ കാര്യങ്ങളൊക്കെ അദ്ദേഹം കളിയാക്കുന്നതായിട്ടാണ് ആ വർക്കിന് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ തോമസ് മോറിൻ്റെ യുട്ടോപ്പിയ എന്നുള്ളത് ഒരു ഐഡിയൽ സൊസൈറ്റി എങ്ങനെ ഉണ്ടാവാം എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു രചനയായിരുന്നു. അതായത് അക്രമങ്ങളോ അനീതിയോ ഒന്നുമില്ലാത്തൊരു ലോകം എങ്ങനെ ഉണ്ടാക്കുമെന്നതിനാണ് യുട്ടോപ്പിയ എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ ഉയർന്നു വരുന്നൊരു ചോദ്യം, റിനേസൻസ് മാൻ, റിനേസൻസ് കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ഒരു മാനിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു. എന്നാൽ റിനേസൻസ് വുമൻ എന്തുകൊണ്ട് ഉണ്ടായില്ല എന്നൊരു ചോദ്യം ഇവിടെ ഉണ്ട്. അതിൻ്റെ കാരണം അന്നത്തെ ഒരു സാമൂഹിക സാഹചര്യത്തിൽ സ്ത്രീകൾക്ക് വലിയൊരു റോൾ ഉണ്ടായിരുന്നില്ല, അവർ വീട്ടിനകത്തേക്ക് ഒതുക്കപ്പെട്ടിരുന്നു എന്നതുകൊണ്ടാണ്. 18-ാം നൂറ്റാണ്ടിലൊക്കെയാണല്ലോ അവർക്ക് വോട്ടിനുള്ള അവകാശം പോലും കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയൊരു പ്രശ്നം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും ക്വീൻ എലിസബത്ത് എന്ന രാജ്ഞി സ്ത്രീ ഭരിക്കുന്ന ഒരു കാലഘട്ടത്ത് പോലും എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടായിരുന്നില്ല ചോദ്യം ഉയർന്നു വന്നേക്കാം. എന്നാൽ ക്വീൻ എലിസബത്തിൻ്റെ കാലഘട്ടത്ത് ഒന്ന് രണ്ട് ചില ശ്രദ്ധിക്കപ്പെടുന്ന ക്യാരക്ടറുകൾ ആ കാലഘട്ടത്തും ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം. അതാണ് ക്ലിയോപാട്ര എന്ന ആൻ്റണിയൻ ക്ലിയോപാട്ര എന്നതിലെ ക്ലിയോപാട്ര എന്ന ക്യാരക്ടർ, അതേപോലെ തന്നെ റോസാലിൻഡ് എന്ന ക്യാരക്ടർ, ആസ് യു ലൈക്ക് ഇറ്റ് എന്നതിലുള്ള റോസാലിൻഡ് എന്ന ക്യാരക്ടറൊക്കെ ഈ ഒരു എലിസബത്ത് രാജ്ഞിയുടെ കാലഘട്ടത്തെ എന്താണ് ആ ഒരു സ്ത്രീ കഥാപാത്രത്തെ റെപ്രസെൻ്റ് ചെയ്യുന്നതിനുള്ള ഉദാഹരണങ്ങളാണ്. ഇനി ദ റിഫോർമേഷൻ, പരിഷ്കരണം, പരിഷ്കരണവാദം, പരിഷ്കാരവാദം എന്നൊക്കെ പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ നവീകരണ പ്രസ്ഥാനം എന്നൊക്കെ പറയാൻ പറ്റുന്ന റിഫോർമേഷൻ, ഈയൊരു റിലീജിയസ് മൂവ്മെൻ്റ് ആണ്. ഇതൊരു മത പരിഷ്കരണ വിഭാഗമായിരുന്നു. ഇവർ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ 16-ാം നൂറ്റാണ്ടുകളിലാണ് ഈ ഒരു റോമൻ കാതോളിക് ചർച്ചിൻ്റെ പ്രാക്ടീസസിനെതിരെ ഇവർ ചോദ്യം ചെയ്തിട്ട് മുന്നോട്ട് വരുന്നത്. അപ്പോൾ ചർച്ചിന് നിലനിൽക്കുന്ന ചില ആക്ഷൻസ്, ചില പ്രത്യേകതകൾ, ചില പ്രവർത്തനങ്ങൾ അത് ശരിയായ രീതിയിലല്ലെന്നും അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ആദ്യമായിട്ടൊരു 95 തീസിസ് എന്ന് പറഞ്ഞിട്ടൊരു തീസിസ് ആദ്യം വിറ്റൻബർഗ് ചർച്ചിൽ മാർട്ടിൻ ലൂതർ എന്നയാൾ പതിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. 1517 ആ ഒരു ചർച്ച് ഡോറിൽ പതിപ്പിച്ചു. ഇത് വലിയൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും പിന്നീട് അങ്ങോട്ട് ചർച്ചിൻ്റെ ഒരു അതോറിറ്റി എന്നെ ചോദ്യം ചെയ്യുകയും പിന്നീട് കാതോളിക് ചർച്ച്, പിന്നീട് ഒരു പ്രൊട്ടസ്റ്റൻറ്റ് ചർച്ച്, ഇംഗ്ലണ്ടിലെ പ്രൊട്ടസ്റ്റൻറ്റ് ചർച്ചിലേക്ക് അത് മാറുകയും ചെയ്യുകയാണുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഒരു പ്രൊട്ടസ്റ്റൻറ്റ് വിഭാഗം എന്നുള്ള ഈ ഒരു കാതോളിക് ചർച്ചിന്, കാതോളിസിസത്തിന് എതിരായിട്ട് വന്നിട്ടുള്ള ഒരു വിഭാഗമാണ് മാർട്ടിൻ ലൂതറിൻ്റെ ഒക്കെ നേതൃത്വത്തിലുണ്ടായിട്ടുള്ള പ്രൊട്ടസ്റ്റൻറ്റ് വിഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു യഥാർത്ഥമായിട്ടുള്ള ഇതിൻ്റെ ഒരു ആശയ സംഹിതം അത് പിന്നീട് 16-17 നൂറ്റാണ്ടിലെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിനെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. അതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് പല ലിറ്ററേച്ചറുകളും ഉടലെടുത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു സെൻട്രൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ റിനേസൻസ് തന്നെ പരിപാടിയായിരുന്നു. അതായത് ഹ്യൂമനിസവും അതേപോലെ തന്നെ വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ള മനുഷ്യൻ്റെ ആത്മാവിനെ ഡയറക്റ്റ് ദൈവത്തിലേക്ക് കണക്ട് ചെയ്യാമെന്നും അതിനിടയ്ക്ക് ഒരു പ്രീസ്റ്റിൻ്റെയോ അങ്ങനെയുള്ള ഇടയാളന്മാർ ആവശ്യമില്ല എന്ന രീതിയിലുള്ള ഒരു സിദ്ധാന്തമായിരുന്നു, അല്ലെങ്കിൽ ഒരു ഐഡിയ ആയിരുന്നു ഇതിനകത്തുണ്ടായിരുന്നത്. ഈ ഒരു റിനേസൻസ് കാലഘട്ടത്തിൽ തന്നെ നമുക്ക് പിന്നീട് വീണ്ടും നാലായിട്ട് തരംതിരിക്കാൻ പറ്റും. ഒന്ന് എലിസബത്തിൻ പീരീഡ്, ജാക്കോബിൻ പീരീഡ്, കാരോളിൻ പീരീഡ്, കോമൺവെൽത്ത് പീരീഡ്, ഇങ്ങനെ നാലായിട്ട് തരംതിരിക്കാം. ഇനി അതിൽ ആദ്യമായിട്ട് എലിസബത്തിൻ പീരീഡ് നമുക്ക് നോക്കാം. 1558 മുതൽ 1603 വരെ. അതിൽ ഏറ്റവും റിനേസൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയ തലങ്ങളൊക്കെ നിന്നതും അതിൻ്റെ ഏറ്റവും സത്താപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടത് ഈ ഒരു എലിസബത്തിൻ പീരീഡിലാണെന്ന് അറിയാം. എലിസബത്തിൻ പീരീഡാണ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ ഏറ്റവും പീക്ക് എന്ന് പറയാം. ഇംഗ്ലണ്ടിൽ തന്നെ എക്കണോമിയും എഡ്യൂക്കേഷനും ടെക്നോളജിക്കും ഏറ്റവും വികാസം പ്രാപിച്ച ഒരു കാലമായിരുന്നു. മാത്രമല്ല 1475 വില്യം കാക്സ്റ്റൻ്റെ പ്രിൻറ്റിങ് കാലഘട്ടത്തിൽ ഈ ഒരു ലിറ്ററേച്ചർ എല്ലായിടത്തും മാസിലേക്ക് എത്തിക്കാനും വ്യാപകമാകാനും കാരണമായി എന്നുള്ളത് മനസ്സിലാക്കാം. മാത്രമല്ല പല ട്രാൻസ്ലേഷൻ വർക്കുകളും ഈ കാലഘട്ടത്ത് നടന്നിട്ടുണ്ട്. എലിസബത്ത് 1-ാമത്തെ കാലഘട്ടത്ത് സമൂഹം വളരെയധികം പീസ്, സമാധാനം കാംക്ഷിക്കുകയും സ്റ്റെബിലിറ്റി ഉണ്ടാവുകയും വളരെയധികം വികസനങ്ങളും അതേപോലെ തന്നെ ഇംപ്രൂവ്മെൻറ്റ്സും പ്രോസ്പെരിറ്റിയും മുമ്പൊന്നും ഇല്ലാത്തതുപോലെ ഉണ്ടാവുകയും ചെയ്തു. അതിനു പുറമെ സ്പാനിഷ് അർമാഡ എന്ന് പറയുന്ന സ്പെയിനിലെ ഒരു സൈന്യത്തിനെ ഇവർ തോൽപ്പിക്കുകയും അതിലൂടെ വലിയൊരു വിജയം അവർക്ക് നേടുകയും പിന്നീട് അങ്ങോട്ട് പല ജിയോഗ്രഫീസും ഇവർ പിടിച്ചെടുക്കുകയും അതിനൊക്കെ രാജ്യത്തിൻ്റെ അത് ഭാഗമാക്കുകയും ചെയ്തു. മാത്രമല്ല സ്കോട്ട്ലൻഡ് ഇംഗ്ലണ്ടും തമ്മിലുള്ള കുറേ കാലഘട്ടത്തായിരുന്നു എന്നുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുകയും അതിലൂടെ ആന്തരിക ആഭ്യന്തര പ്രശ്നങ്ങളും കൂടി പരിഹരിക്കുന്ന രീതിയിലേക്ക് മാറുകയും അതിലൂടെ ഇംഗ്ലണ്ട് വലിയൊരു പ്രോസ്പെക്റ്റിലേക്ക് എത്തുകയും ചെയ്തു. എലിസബത്തിൻ്റെ കാലഘട്ടത്ത് ഉണ്ടായിട്ടുള്ള ഒരു ലിറ്ററേച്ചറിനാണ് എലിസബത്തിൻ പീരീഡ്, ആ ഒരു കാലഘട്ടത്തെയാണ് എലിസബത്തിൻ പീരീഡ് എന്ന് പറയുക. മാത്രമല്ല ക്വീൻ എലിസബത്ത് എന്ന് പറയുന്നത് ഒരു കനോയ്സർ ഓഫ് ലിറ്ററേച്ചർ, ലിറ്ററേച്ചറിന് അങ്ങേയറ്റം സ്നേഹിക്കുന്ന ഒരാളായത്. അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള ലിറ്ററേച്ചറും ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായതായിട്ട് കാണാൻ സാധിക്കും. മാത്രമല്ല സ്പാനിഷ് അർമാഡയുടെ പരാജയം ഇംഗ്ലണ്ടിന് വലിയൊരു മുതൽക്കൂട്ടായി മാറിയിരുന്നു.
ഇനി എലിസബത്ത് ഏജ് എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് സോണറ്റുകളുടെ ഗോൾഡൻ എറ സുവർണ കാലഘട്ടമായിട്ടാണ് അറിയുന്നത്. ആ കാലഘട്ടത്തിൽ പോയട്രി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും പോയട്രിയുടെ തന്നെ സോണറ്റ് എന്ന രൂപത്തിനാണ് ഏറ്റവും കൂടുതൽ ആ കാലഘട്ടത്തിൽ പ്രശസ്തിയും പ്രചാരവും ലഭിച്ചിരുന്നത് മനസ്സിലാക്കാം. സോണറ്റ് എന്ന് പറയുമ്പോൾ തന്നെ 14 ലൈൻസുള്ള പോയാണ്. അതിലൊരു ആദ്യം 8 വരിയിലുള്ള ഒരു ഒക്ടേവ് ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് പിന്നീട് 6 വരിയിലുള്ള സ്റ്റാൻസ് ഉണ്ടാവും. ഇങ്ങനെയാണ് പെട്രാർക്കിയൻ സോണറ്റ് ഉണ്ടായിട്ടുള്ളത്. പെട്രാർക്ക് എന്ന് പറയുന്ന ഇറ്റാലിയൻ പോയറ്റിൻ്റെയാണ് ഈ ഒരു രീതിയിലുള്ള സോണറ്റ് ഉണ്ടായിട്ടുള്ളത്. അതേപോലെ തന്നെ മറ്റു പലർക്കും ഷേക്സ്പിയറിനൊക്കെ സോണറ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ ഓരോന്നും വ്യത്യസ്ത രീതിയിലൊക്കെ ഉണ്ടായിരുന്നു. ചിലത് 8 അതിനുശേഷം 4 പിന്നീട് 2 ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇനി എലിസബത്തിൻ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കവികളെക്കുറിച്ചാണ് ഇനി പരിചയപ്പെടാൻ പോകുന്നത്. അതിൽ തന്നെ എലിസബത്തിൻ ലിറ്ററേച്ചറിൻ്റെ ഒരു കാലഘട്ടം നമ്മൾ എടുക്കുമ്പോൾ അതിൽ തന്നെ 2 പീരീഡായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും. ഒന്ന് സ്പെൻസറിൻ്റെ കാലമെന്നും ഷേക്സ്പിയറിൻ്റെ കാലമെന്നും പറയാൻ പറ്റും. അങ്ങനെ പ്രധാനമായിട്ടും 2 തിരിക്കാം. എങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട കുറേ കവികൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നാണ് സർ തോമസ് വ്യാട്ട് എന്ന് പറയുന്ന കവി, മറ്റൊന്ന് ഏൾ ഓഫ് സറെ എന്ന് പറയുന്ന ആളാണ്, മറ്റൊന്ന് സർ ഫിലിപ്പ് സിഡ്നിയാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വർക്കാണ് ആർക്കേഡിയ, ആസ്ട്രോഫിൽ എന്ന് പറയുന്ന വർക്കൊക്കെ. മറ്റൊന്നാണ് എഡ്മണ്ട് സ്പെൻസർ. സ്പെൻസർ ഏറ്റവും പ്പെട്ട ഒരു കവിയാണ്. അദ്ദേഹം ചോസറിന് ശേഷം തന്നെ ഇംഗ്ലണ്ടിൽ കണ്ട ഏറ്റവും വലിയ കവി എന്ന രൂപത്തിൽ അദ്ദേഹത്തെ അറിയുകയും കവികളുടെ കവി എന്ന് പോയറ്റ്സ് പോയറ്റ് എന്ന് പോലും അറിയപ്പെട്ട ആളായിരുന്നു. ഇത്രയൊക്കെയാണ് ഈ ഒരു കാലഘട്ടത്തിലുള്ള കവികളെ നമുക്ക് പരിചയപ്പെടാനുള്ളത്. ഇനി ഈ കാലഘട്ടത്തിലുള്ള എഴുത്തുകാർ ഗദ്യമായി ബന്ധപ്പെട്ട പ്രോസ് റൈറ്റേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു കാലഘട്ടത്തെ പ്രോസിനെ പറ്റി പറയുമ്പോൾ ബിബ്ലിക്കൽ ട്രാൻസ്ലേഷൻസ് ഒക്കെ വന്നിട്ട് കോമൺ പീപ്പിളിന് പോലും കൂടുതൽ ആക്സസ് കിട്ടുന്നൊരു കാലഘട്ടമായിരുന്നു. മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് ക്ലർജിമാൻ, കുറച്ച് അങ്ങനത്തെയുള്ള ആൾക്കാർക്ക് മാത്രമേ, എലീറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ കിട്ടിയിരുന്നുള്ളൂ. പക്ഷെ എന്നാൽ ഈ ഒരു കാലഘട്ടമാകുമ്പോൾ അത് ഒന്നുകൂടി ഡെമോക്രറ്റൈസ് ചെയ്യുന്ന, എല്ലാവർക്കും ആക്സസിബിൾ ആകുന്ന രീതിയിലേക്കൊക്കെ മാറി. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് ഫ്രാൻസിസ് ബേക്കൺ എന്നുള്ള ഒരാളായിരുന്നു. ഫ്രാൻസിസ് ബേക്കൺ അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ രചനയുടെ എസ്എ എന്നൊരു വേ ഓഫ് റൈറ്റിങ്ങിന് ആ ഒരു ട്രെൻഡൊക്കെ കൊണ്ടുവന്നത് മൂപ്പരാണ്. അതേപോലെ തന്നെ ഒരു ക്രിറ്റിസിസം എന്നുള്ള രൂപത്തിലുള്ള ലിറ്റററി ക്രിറ്റിസം എന്നുള്ളൊരു ട്രെൻഡ് കൊണ്ടുവന്നത് അത് ഫിലിപ്പ് സിഡ്നി എന്ന് പറയുന്ന ആളുടെ ഒരു വർക്കിലൂടെയാണ്, ഡിഫൻസ് ഓഫ് പോയസി എന്നുള്ളൊരു വർക്കിലൂടെ കൂടിയിട്ടാണ്. അതേപോലെ തന്നെ തോമസ് മോർ, അദ്ദേഹം ഒരു സാഹിത്യകാരനായിരുന്നു, അതേപോലെ തന്നെ അദ്ദേഹം ഒരു ഫിലോസഫറായിരുന്നു. ഇങ്ങനെ തുടങ്ങി ഒരു വേഴ്സറ്റൈലായിട്ടുള്ള ആളായിരുന്നു അദ്ദേഹം. ബഹുഭാഷ അല്ലെങ്കിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളുള്ളായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വർക്കാണ് ഒരു ഐഡിയൽ സൊസൈറ്റി എങ്ങനെ ഉണ്ടാവുക എന്നുള്ളതിനെ പറ്റിയുള്ള യുട്ടോപ്പിയ എന്നുള്ള വർക്ക്. അതേപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച ഫ്രാൻസിസ് ബേക്കണിൻ്റെ എസ്സേസ് എന്നുള്ള ഒരു ആന്തോളജിയിലൂടെ അദ്ദേഹത്തിൻ്റെ തന്നെ ഒരുപാട് എസ്സേകൾ അതിനകത്ത് അദ്ദേഹം ഉൾപ്പെടുത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം ഒരു ഫിലോസഫറാണ്, പൊളിറ്റീഷ്യനാണ്, അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു സയൻറ്റിസ്റ്റും കൂടിയായിരുന്നു. മറ്റൊരു എഴുത്തുകാർ എന്ന് പറയുന്നത് സർ വാൾട്ടർ റാലേഹ് എന്ന് പറയുന്ന ആളാണ്. പിന്നെ ജോൺ ലെലി അദ്ദേഹം അക്കാലഘട്ടത്തിലുണ്ടായ ആളാണ്. അതേപോലെ തന്നെ റോബർട്ട് ഗ്രീനിയൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ, എലിസബത്തിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട എഴുത്തുകാരാണ്, പ്രോസ് റൈറ്റേഴ്സാണ്. അതേപോലെ തന്നെ എലിസബത്തിൻ ഡ്രാമയാണ് ഏറ്റവും പ്രധാനമായിട്ട് വലിയൊരു മാറ്റം കൊണ്ടുവന്നു എന്ന് പറയാൻ പറ്റുന്നൊരു ലിറ്റററി ഫോം എന്ന് പറയുന്നത്. കാരണം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡ്രാമ കേവലം ബിബ്ലിക്കൽ റെഫറൻസിനെ വെച്ചുകൊണ്ട് അത്തരം മതകീയ അർത്ഥങ്ങളും മാനങ്ങളും ഉപദേശങ്ങളും കൈമാറാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നൊരു വേ ഓഫ് എക്സ്പ്രഷനെ അതൊന്നുകൂടി സെക്യുലറൈസ് ചെയ്യുകയും അതിലൂടെ മനുഷ്യൻ്റെ സെൽഫ് എക്സ്പ്രസീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു നാടക രൂപത്തിൽ അവതരിപ്പിക്കാനും അതിന് ആൾക്കാരൊക്കെ ഓഡിയൻസൊക്കെ തടിച്ചുകൂടുന്ന ഒരു രീതി അക്കാലഘട്ടത്താണ് കണ്ടു തുടങ്ങിയത്. അതിനെ പിന്നീട് ഏറ്റെടുത്തുകൊണ്ട് പലരും അത് പൂർണ്ണമായിട്ടൊരു സെക്യുലറൈസ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് പോവുകയും മതത്തിൻ്റെ മാനങ്ങളെന്നൊക്കെ വിട്ടുനിൽക്കുകയും ചെയ്യുന്ന ഒരു രൂപത്തിലേക്ക് എലിസബത്തൻ ഡ്രാമ മാറുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിലേറ്റവും പ്രധാനമായിട്ടുള്ള ഡ്രാമ എന്നുള്ള മാർലോവ് എന്ന് പറയുന്നൊരു ഡ്രാമയാണ്. വളരെയധികം മികച്ചു നിന്നൊരു ഡ്രാമയാണ്. അതിനെ പിന്നീട് ആർക്കും തോൽപ്പിക്കാൻ പോലും, പരാജയപ്പെടുത്താനോ കീഴ്പ്പെടുത്താനോ പറ്റാത്ത രൂപത്തിലുള്ള തീമും അദ്ദേഹത്തിൻ്റെ ഭാഷയും അങ്ങനെ തുടങ്ങി മനുഷ്യൻ്റെ വികാരങ്ങളെയൊക്കെ അഡ്രസ്സ് ചെയ്യുന്നതിൽ വളരെയധികം മികച്ചു നിന്ന വർക്കായിരുന്നു ഡ്രാമയായിരുന്നു മാർലോവിൻ്റെ ഡ്രാമ എന്ന് പറയുന്നത്. അത് പിന്നീട് അതിനോട് കിടപിടിക്കാൻ പറ്റിയൊരു ഡ്രാമ പിന്നീട് ഉണ്ടായി വന്നിട്ടുണ്ടെങ്കിൽ അത് ഷേക്സ്പിയറിൻ്റേതാണെന്നും പറയുകയാണ്. ഇനി എടുത്ത് പറയാൻ പോകുന്നത് വില്യം ഷേക്സ്പിയറിനെ കുറിച്ചാണ്. അദ്ദേഹം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ഒഴിവാക്കിക്കൊണ്ടുള്ള എലിസബത്തിൻ പീരീഡിന് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിനെ കുറിച്ചോ ഇംഗ്ലീഷ് റിനൈസൻസിനെ കുറിച്ചോ സംസാരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത്രത്തോളം അദ്ദേഹത്തിൻ്റെ ഡ്രാമകളാണെങ്കിലും അദ്ദേഹത്തിൻ്റെ രചനകളാണെങ്കിലൊക്കെ വളരെയധികം ഇംഗ്ലീഷ് ലിറ്ററേച്ചറിനെ സ്വാധീനിക്കുകയും ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ തന്നെ ചരിത്രത്തെ ഡിഫൈൻ ചെയ്യുകയും ചെയ്ത വ്യക്തിയായിരുന്നു അദ്ദേഹം.
പ്രധാനമായിട്ടും അദ്ദേഹം ഒരു എലിസബത്തൻ ഏജിൻ്റെ ഒരു പ്രൊഡക്റ്റാണ്, അതേപോലെ തന്നെ റിനസൻസിൻ്റെ ഒരു പ്രൊഡക്റ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഷേക്സ്പിയറിൻ്റെ കാനണുകളിൽ അദ്ദേഹത്തിൻ്റെ സമാഹാരങ്ങളിൽ 38 ഡ്രാമകൾ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഈ 32 ഡ്രാമകൾ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാൻ പറ്റുന്നു. കോമഡികൾ, പിന്നെ ഹിസ്റ്ററി ബേസ് ചെയ്തിരിക്കുന്നത്, പിന്നെ ട്രാജഡീസ് ദുരന്തങ്ങൾ ബേസ് ചെയ്തിട്ടുള്ള കഥകൾ. ഇതൊക്കെയാണ് മൂന്ന് രൂപത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഡ്രാമ എന്ന് പറയുന്നത്. ഇനി ദി ജാക്കോബിയൻ പീരീഡ്, അതാണ് രണ്ടാമത്തെ കാലം. ജാക്കോബിയൻ പീരീഡ് എന്ന് പറയുമ്പോൾ അത് കിങ് ജെയിംസിൻ്റെ കാലഘട്ടത്തിലുണ്ടായിട്ടുള്ള ലിറ്ററേച്ചർ, ആ കാലഘട്ടത്തെ അഡ്രസ്സ് ചെയ്യാൻ അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ജാക്കോബിയൻ പീരീഡ് എന്ന് പറയുന്നത്. എന്നാൽ എലിസബത്തൻ പീരീഡിന് വ്യത്യസ്തമായിട്ട് ഇവിടെ വളരെയധികം സൊസൈറ്റി അൺസ്റ്റേബിളായിരുന്നു. അതായത് പൊളിറ്റിക്കൽ കാവോസും ഇങ്ങനെയൊക്കെ തുടങ്ങി വളരെയധികം സമൂഹത്തിൽ തന്നെ അൺസ്റ്റെബിലിറ്റി ഉണ്ടായിരുന്ന ഒരു സ്ഥിരതയില്ലാത്ത ഒരു അവസ്ഥയായിരുന്നു ആ കാലഘട്ടത്തിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ എക്സ്പ്രസ് ചെയ്യുന്ന, റിഫ്ലക്ട് ചെയ്യുന്ന രീതിയായിരുന്നു അത് ലിറ്ററി ഫോംസിനൊക്കെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കോമിക്കായിട്ടുള്ള രീതികൾക്ക് അപ്പുറത്തേക്ക് വളരെയധികം സറ്റേറിക്കലായിട്ടുള്ള ഹാസ്യാക്ഷേപം നിറഞ്ഞിട്ടുള്ള, അതേപോലെ തന്നെ ഡാർക്ക് കോമഡികളൊക്കെ ഉണ്ടായി വന്നിട്ടുള്ള ഡ്രാമകളൊക്കെയാണ് അക്കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതാണ് ആ ഒരു കാലഘട്ടത്തിലെ പ്രത്യേകത എന്ന് പറയുന്നത്. അക്കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്രാമകൾ അവതരിപ്പിച്ച, അതിന് കഥകൾക്ക് തിരക്കഥകൾ എഴുതിയ പ്ലേ റൈറ്റുകൾ, ഒന്ന് ഷേക്സ്പിയർ ആയിരുന്നു, പിന്നെ ബെൻ ജോൺസൺ, ജോൺ വെബ്സ്റ്റർ, ജോൺ ഫ്ലെക്ചർ, തോമസ് മിഡിൽട്ടൺ, ജോർജ് ചാപ്മാൻ എന്നിവരൊക്കെയാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് കരോളിൻ എറ എന്ന് പറയുന്ന ഒരു കാലഘട്ടമാണ്. കിങ് ചാൾസ് ഒന്നാമന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ ഒരു കരോളിൻ എറ എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്നാൽ മുമ്പത്തെ രണ്ട് വ്യത്യസ്തമായിട്ട് വളരെയധികം ആഭ്യന്തര കലാപം നിറഞ്ഞ ഒന്നായിരുന്നു ഈ ഒരു കരോളിൻ ഏജ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് സിവിൽ വാർ എന്ന പേരിൽ ആഭ്യന്തര കലാപം നടന്ന 1842-1851 വരെ നടന്ന സിവിൽ വാർ നടന്ന ഈ ഒരു കാലഘട്ടത്താണ് മനസ്സിലാക്കാം. ഇത് രാജാവിന്റെ സപ്പോർട്ടേഴ്സും ഓപ്പോണൻസും എന്ന രൂപത്തിൽ രണ്ട് ടീമുകൾ തന്നെ ഉണ്ടാക്കുകയും വളരെയധികം കലഹം സൃഷ്ടിക്കുകയും ചെയ്തതുകൊണ്ട് തന്നെ കൂടുതൽ സാഹിത്യത്തിന് അത്രത്തോളം പ്രഫുല്ലമാകാൻ സാധിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ പ്രോസും പോയട്രിയും മാത്രമാണ് അക്കാലഘട്ടത്തിൽ നിലനിന്നിരുന്നത്. അത് തന്നെ വളരെ ലിമിറ്റഡ് ആയിട്ടാണ് ആ കാലഘട്ടത്ത് നിലനിന്നിരുന്നത്. മാത്രമല്ല വളരെയധികം പൊളിറ്റിക്കൽ ടർമോയിൽസ് ആ കാലഘട്ടത്ത് നടക്കുകയും രാജാവിന്റെ സപ്പോർട്ടേഴ്സിന് കാവാലിയസ് എന്ന പേര് ലഭിക്കുകയും പാർലമെന്റ് സപ്പോർട്ടേഴ്സിന് റൗണ്ട് ഹെഡ്സ് എന്നുള്ള പേര് ലഭിക്കുകയും ചെയ്തു. മാത്രമല്ല ഡ്രാമകളൊക്കെ തിയേറ്റേഴ്സൊക്കെ ഡ്രാമേഴ്സിനുള്ള തിയേറ്റേഴ്സൊക്കെ പ്യൂരിട്ടൻസ് എന്ന് പറയുന്ന യോധന്റെ ഓപ്പോണൻസ് ആയിട്ടുള്ള റൗണ്ട് ഹെഡ്സിൽ പെട്ട ആൾക്കാരൊക്കെ അതൊക്കെ അടിച്ചു പൊട്ടുകയും ഒക്കെ ചെയ്തു. പിന്നീട് ഈ ഒരു കാലഘട്ടം അവസാനിക്കുന്നത് ഇതേ ഒരു കിങ് ചാൾസ് ഒന്നാമന് അദ്ദേഹത്തിന്റെ തലവെട്ടി പ്യൂരിട്ടൻ വിഭാഗം തന്നെ അദ്ദേഹത്തിന് തലവെട്ടി കൊണ്ടുപോകുന്നതിലൂടെയാണ് 1649. എന്നാൽ വല്ലാണ്ടങ്ങ് ഈ കാലഘട്ടത്തിൽ ലിറ്ററേച്ചർ ത്രൈവ് ചെയ്തില്ലെങ്കിലും ഒന്ന് രണ്ട് മോഡ് ഓഫ് കവിതകൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നാണ് മെറ്റാഫിസിക്കൽ പോയട്രി, മറ്റൊന്ന് കാവാലിയർ പോയട്രി എന്ന് പറഞ്ഞിട്ട്. മെറ്റാഫിസിക്കൽ പോയംസ് എന്ന് പറയുമ്പോൾ അത് കുറെ ആർഗ്യുമെന്റ്സ് ഒക്കെ വെച്ചിട്ട് വാദങ്ങളും പ്രതിവാദങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു കവിതയാണ്. മുമ്പുണ്ടായിരുന്നതിനൊക്കെ വ്യത്യസ്തമായിട്ട് വളരെയധികം സ്ട്രോങ് ആർഗ്യുമെന്റ്സ് ഒക്കെ മുന്നോട്ട് വെച്ചിട്ട് അതേപോലെ തന്നെ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അടുക്കി വെച്ച് ആ ഒരു രൂപത്തിൽ ആർഗ്യുമെന്റും കൗണ്ടർ ആർഗ്യുമെന്റും ഒക്കെ വരുന്ന രൂപത്തിലുള്ള ഒരു കവിതാ രീതിയായിരുന്നു ഈ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്ന സ്റ്റൈൽ എന്ന് പറയുന്നത്. ജോൺ ഡോണിന്റെ കവിതകളാണ് ഏറ്റവും ടിപ്പിക്കലായിട്ടുള്ള കവിതകളായിട്ട് മെറ്റാഫിസിക്സ് പോയംസിലൂടെ അറിയപ്പെടുന്നുള്ളത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് അദ്ദേഹത്തിന്റെ തന്നെ വാലഡിക്ഷൻ ഫോർ ബിഡിംഗ് മോർണിംഗ് എന്ന ഒരു കവിത അദ്ദേഹത്തിന്റെ ഇതായിട്ട് ഈ ഒരു ജോണറിൽ വരുന്നതാണ്. അതേപോലെ തന്നെ TS എലിയറ്റ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കവികളൊക്കെ ഈ ഒരു കാലഘട്ടത്ത് വന്ന ആൾക്കാരാണ്. അതേപോലെ തന്നെ ജോർജ് ഹെബേർട്ട്, ആൻഡ്രൂ മാർവൽ, അബ്രഹാം കൗളി, റിച്ചാർഡ് ക്രെഷു ഇവരൊക്കെ ഈ ഒരു കാലഘട്ടത്ത് വന്ന കവികളാണ്. ഇനി അടുത്തത് കാവാലിയർ പോയട്രി എന്ന് പറയുന്ന വിഭാഗമാണ്. അവര് രാജാക്കന്മാരുടെ സപ്പോർട്ടേഴ്സ് ആയിരുന്നു. അവർ കൊട്ടാര കവികളായിട്ട് അറിയപ്പെടുന്നവരാണ്. അവർ കൊട്ടാരത്തെ ബേസ് ചെയ്തുകൊണ്ടുള്ള സ്നേഹം, അതേപോലെ തന്നെ ധീരത, ഇങ്ങനെയുള്ള വിഷയങ്ങളെ കുറിച്ചാണ് എഴുതിക്കൊണ്ടിരുന്നത്. ടു ദ വിർജിൻ, ടു അലീഫിയ എന്നുള്ള കവിതകളൊക്കെയാണ് ഈ ഒരു കാലഘട്ടത്തിൽ, അതായത് കാവാലിയർ പോയട്രി എന്ന വിഭാഗത്തിൽപ്പെടുന്ന പ്രധാനപ്പെട്ട കവിതകൾ. ഇനി അടുത്തൊരു നാലാമത്തെ കാലഘട്ടം വിഭാഗം എന്നല്ലെങ്കിൽ കാലഘട്ടം എന്ന് പറയുന്നത് കോമൺ വെൽത്ത് പീരീഡ് അല്ലെങ്കിൽ പ്യൂരിട്ടൻ ഇന്റർറെഗ്നം എന്ന് പറയുന്ന കാലഘട്ടമാണ്. അത് 1649-1858 വരെ ഉണ്ടായിട്ടുള്ള കാലമാണ്. അത് ചാൾസ്, കിങ് ചാൾസ് ഒന്നാമനെ നമ്മൾ തൂക്കിക്കൊന്നു എന്ന് പറഞ്ഞു, അതിനുശേഷം ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തലവെട്ടിക്കൊന്നു എന്ന് പറഞ്ഞു, അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഒരു കാലഘട്ടത്തെയാണ് ഈ ഒരു കോമൺവെൽത്ത് പീരീഡ് ആയിട്ട് കാണുന്നത്. അത് പാർലമെന്റ് റൂൾ ഉണ്ടായിരുന്ന ഒരു കാലമാണ്. ഏകദേശം ജനാധിപത്യ രൂപം പോലെ അതിന്റെ ഓപ്പോണൻസ് ഒക്കെ ഒന്നിച്ചു ചേർന്നുകൊണ്ടുള്ള ഒരു പാർലമെന്റ് സംവിധാനമാണ് ഉണ്ടായിരുന്നത്.
അതിന് ഒരു കോമൺവെൽത്തായിട്ട് അവർ പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ അവിടെ ഇംഗ്ലണ്ടും സ്കോട്ട്ലൻഡും അയർലൻഡൊക്കെ കൂടിയ ഒരു വിശാലമായിട്ടുള്ള ഒരു ഭൂപ്രദേശം, ആ ഒരു വിശാലമായിട്ടുള്ള ഭരണത്തെയാണ് അവർ കോമൺവെൽത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 1649 ഇത് എസ്റ്റാബ്ലിഷ് ആകുന്നത്. ഇതിനെ നയിച്ചിട്ടുള്ളത് ഒലിവർ ക്രോംവെൽ എന്നുള്ള ആളാണ്. ഈ ഒരു അധികാരം ഏറ്റെടുത്തതിന് ശേഷം അത് കഴിഞ്ഞിട്ട് പിന്നീടൊരു ഈ ഒരു ഏകാധിപത്യം തന്നെ തിരിച്ചു വരുന്നത് 1660. അതിനുശേഷം ചാൾസ് രണ്ടാമൻ, അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള ചാൾസ് രണ്ടാമൻ വന്ന അധികാരം 1660 പിടിച്ചെടുക്കുന്നതിന് ഈ ഒരു ഇടയിലുള്ള ഒരു കാലഘട്ടത്തെയാണ് ഇന്റർറെഗ്നം എന്ന് പറയുന്നുള്ളത്. അപ്പൊ ആ കാലഘട്ടത്ത് എന്തുണ്ടായിരുന്നില്ല, ഒരു രാജാവ് ഉണ്ടായിരുന്നില്ല, മറിച്ച് ഒരു പാർലമെന്റ് ഭരണമായിരുന്നു. ഇതാണ് കാരോളിനും റിസ്റ്റോറേഷൻ എറകൾക്കെതിരെയുള്ള ഒരു ട്രാൻസിഷൻ പീരീഡ് എന്ന് പറയുന്നത്. ഏതായാലും 18 വർഷത്തോളം തിയേറ്റേഴ്സ് അടഞ്ഞു കിടന്നു. കാരണം നമ്മൾ പറഞ്ഞു ഇവർ വന്നിട്ട് ഇത് തിയേറ്ററുകളൊക്കെ അടച്ചു എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഒരു ഡ്രാമ എന്നുള്ള രൂപത്തിൽ ഉള്ള ഒരു ലിറ്ററേറി ഫോം ആ കാലഘട്ടത്ത് പൂർണ്ണമായിട്ടും അവസാനിച്ചിരുന്നു. എന്നാൽ കവിതയും ഇതേപോലെ തന്നെ സമാനമായ രീതിയിൽ കുറഞ്ഞു വന്നെങ്കിലും പ്രോസ് വളരെയധികം എക്സ്പാൻഡ് ചെയ്യുന്ന, വിശാലമായി പോകുന്ന രീതിയിൽ ഗദ്യം പിടിച്ചെടുക്കുകയും ചെയ്തു. നമ്മൾ നേരത്തെ പറഞ്ഞു ഫ്രാൻസിസ് ബേക്കണിനെ പോലത്തെ ആൾക്കാരൊക്കെ. ജോൺ മിൽട്ടന്റെ രചനയൊക്കെ ആയിരുന്നു ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് നിലനിന്നിരുന്ന രചന. അതേപോലെ തന്നെ തോമസ് ഹോബ്സിന്റെ ലെവാത്തൻ എന്ന് പറയുന്ന പൊളിറ്റിക്കൽ വിഷയവുമായി ബന്ധപ്പെട്ട വർക്കും ഈ ഒരു കാലഘട്ടത്തിൽ വന്ന ഒരു വർക്കാണ്.